ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ തിരുമുൻകാഴ്ചയുടെ ഭാഗമായിട്ട് ഇപ്പോ കൃഷ്ണയുടെ വീട്ടിലാണ് ഉള്ളത്. കൃഷ്ണ ഇവിടെ നമുക്ക് സജസ്റ്റ് ചെയ്ത വ്യക്തി ദുബായിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട്, ഒരു ലിസണർ ജയപ്രകാശ് ആയിരുന്നു. നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ പല വീടുകളിൽ നമ്മൾ പോയിട്ടുണ്ടാവും. പല വീടുകളിലൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തുള്ള വീട് മൊത്തത്തിൽ തകർന്നു പോയി. അത് എനിക്കൊന്ന് കൃഷ്ണ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കൃഷ്ണ, 15-ാം തീയതി അല്ലേ? 15-ാം തീയതി രാത്രി ഞങ്ങൾ പോയത്. പിന്നെ 16-ാം തീയതി രാവിലെ ഒരു 7 മണിയുടെ ഉള്ളിലാണ് ഇവിടെ ഞങ്ങളെ സ്ത്രീകളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല. ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല. രണ്ട് സൈഡിൽ നിന്നാണ് വെള്ളം വന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ തന്നെ, രാത്രി പോകുമ്പോ തന്നെ മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്റെ കുറച്ച് സർട്ടിഫിക്കറ്റ് എടുത്തു, പിന്നെ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ വേഗം രാത്രി തന്നെ പോവുകയാണ് ചെയ്തത്. തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ ഒന്നും പല വീടുകളും ഇല്ല. നമ്മുടെ വീടിന്റെ അവസ്ഥ, അതിന്റെ ഉള്ളിലൊക്കെ നിറയെ ചളി കെട്ടി നിൽക്കായിരുന്നു. ഒരുപാട് ദിവസം ക്ലീൻ ചെയ്യാൻ. ഇവിടെ നമ്മൾ പറഞ്ഞ വീട് തൊട്ടപ്പുറത്താണല്ലോ ഉണ്ടായിരുന്നത്. എന്റെ വല്യമ്മയുടെ വീടാണ്. അപ്പൊ ഇപ്പൊ ആ നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വീട് നിന്നിരുന്ന സ്ഥലം. ഇപ്പൊ അവിടെ വീടില്ല അല്ലേ? അവിടെ വീടില്ല. അപ്പൊ വല്യമ്മ ഇപ്പൊ വല്യമ്മ ഇവിടെ? ആ, ഇതാണ് ആ വല്യമ്മ. വല്യമ്മ അത് ഇങ്ങോട്ട് മാറിയതിന് ശേഷമാണോ അത്? തുടക്കം തന്നെ ഇങ്ങനെ ബലക്ഷയം ഉണ്ടായിരുന്നോ? അത് കുറച്ചൊക്കെ കല്ലോട്ടൊക്കെ കെട്ടിയത് തന്നെയായിരുന്നു. കല്ലും പിന്നെ രണ്ടു വർഷമായിട്ടുള്ളൂ അത് ശരിക്കും മേഞ്ഞിട്ടിട്ട്. ആ കഴുക്കോലും പട്ടി ഓടൊക്കെ ആകെ തകർന്നു തകർന്നു കുട്ടിയായി. അപ്പൊ അമ്മ വീടിനകത്ത്? ഞങ്ങള് ക്യാമ്പ് ഇവിടുന്ന് കുട്ടികൾ വന്നിട്ട് ക്യാമ്പിലേക്ക് വിളിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ സ്കൂളിലേക്ക് പോയി. കിളിമംഗലം സ്കൂളിലേക്ക് പോയി. അവിടെ ക്യാമ്പായിരുന്നു. അപ്പൊ വീട് ഇത്രയും പോയി എന്നുള്ളത് എപ്പോഴാ അറിഞ്ഞത്? ഇന്നോട് ഇവര് പറഞ്ഞില്ലേ വീട് വീണു എന്നുള്ളത് പറഞ്ഞില്ലേ. ഞാൻ വിഷമിച്ചാലോ വിചാരിച്ചിട്ടേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ വീട് വീണു പറഞ്ഞത്. നമുക്കായി കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിന്റെ അടിയിൽ പെട്ടു. എന്തൊക്കെ ഉണ്ടായിരുന്നു വീടിനകത്ത്? അരി, തുണികള്, പാത്രങ്ങള്, വിറക്, സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടില് വേറെ ആവശ്യം വേണ്ടിയിരുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ? കടലാസുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങള് പോകുമ്പോ കൊണ്ടുപോയാണ്. ഇതായിരുന്നു വല്യമ്മയുടെ വീട് നിന്നിരുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വീടുകൾക്ക് പൂർണ്ണമായ കേടുപാടുകൾ എവിടെയെങ്കിലും സംഭവിച്ചു? അപ്പോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വല്യമ്മ അത് ഇനിയിപ്പോ പതുക്കെ അല്ലേ, ഇനിയിപ്പോ അടുത്ത എന്താണ്, എന്താ ചെയ്യാനാണ്? ഇതായിട്ട് കിട്ടുന്നുള്ളത് ശാശ്വതപ്പെട്ടതല്ല. ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ സുഖമില്ലാത്ത ഒരു ആങ്ങളേനു കൂടെ താമസിക്കുന്നത്. എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവനൊക്കെ തല ചായ്ക്കാനൊരു ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കഷ്ടമാണ്. അപ്പോ അങ്ങനെ ജയപ്രകാശ് പറഞ്ഞ പ്രകാരമാണ് നമ്മളിപ്പോ കൃഷ്ണയുടെ, കൃഷ്ണ ജോലി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതാണ് ജയപ്രകാശിന്റെ വൈഫ്. ജയപ്രകാശിന്റെ വൈഫ് ഇതാണ്. ഇത് ജയപ്രകാശിന്റെ ബ്രദറാണ് വിനോദ് ഗിരീഷ്. ആ, അപ്പോ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ പോലും ഈ അവസരത്തിലും എല്ലാവരും, ഈ കുടുംബം എല്ലാവരും തന്നെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം വീണ്ടും നോർമലായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഈ കിളിമംഗലത്ത് വന്ന്, ഇത് അവസാനത്തെ വീടാണ് തിരുമുൽക്കാഴ്ചയുടെ. ഇവിടെ നിന്ന് ഞാൻ തിരിച്ച് ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചിക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, ഇപ്പം ഞാനും ഫസ്റ്റിലും കഴിഞ്ഞ ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് തിരുമുൽക്കാഴ്ചയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിയപ്പോൾ മുതൽ ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ പല രീതിയിലുള്ള കഥകളും പല രീതിയിലുള്ള കാര്യങ്ങളും റിയാലിറ്റിയൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വളരെ ഞെട്ടലിലൂടെയാണ്. നമ്മളിപ്പം അവിടെ ദുബായിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം സുരക്ഷിതമാണോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബം, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുടുംബം സുരക്ഷിതമാണോ എന്നുള്ളതാണ്. അതിൽ മാത്രമായി ഇത്തവണ നമ്മുടെ അന്വേഷണങ്ങൾ ഒതുങ്ങിയില്ല. ഇത്തവണത്തെ ഇങ്ങനെയൊരു ദുരന്തം വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി നിന്നു. തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ് ടു എവറി വൺ. നമ്മുടെ ദുബായിലുള്ള ഒരുപാട് മലയാളികൾ
അവരുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ നമ്മളറിയാം. നമ്മളൊരു സന്ദർഭം വന്നപ്പോഴത്തേക്ക് വളരെയധികം പേടിച്ചാണ്, കാരണം ഇവിടെ നാട്ടിലെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവുമോ, നാട്ടിലെല്ലാവർക്കും മരുന്നുകൾ ഉണ്ടാവുമോ, കുട്ടികൾക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ ഉണ്ടാവും, കയറി കിടക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ടെൻഷനായിരുന്നു. അത് പ്രകാരം എല്ലാവരും കാർഗോ കമ്പനീസ് തുടങ്ങി അവിടെയുള്ള എല്ലാ ആൾക്കാരും, സംഘടനകൾ, കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഇപ്പം നമ്മുടെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ കൂടാതെ തന്നെ എല്ലാ മാധ്യമങ്ങളും, യു എയിലുള്ള എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ തന്നെ ഈ ഇനിഷ്യേറ്റീവിന് വേണ്ടി ഏത് സമയമൊന്നുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ചുപേരെ ഇവിടെ കണ്ടെത്താനൂടെ സാധിച്ചത്. നമുക്കറിയാം ഇപ്പം ഹിറ്റ് എഫ് എമ്മിൻ്റെ തിരുമുൽ കാഴ്ച എന്ന് പറയുന്ന പരിപാടി എല്ലാ വർഷവും ഫോളോ ചെയ്തിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം നമ്മളെങ്ങനെയാണ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഒരു വീടെങ്കിലും നമുക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്തവണ തിരുമുൽ കാഴ്ചയുടെ ഭാഗമായി